ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബോഡി മെഷർമെന്റ് എങ്ങനെ നമുക്ക് സ്വന്തം ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് ഒരു ഗാർമെന്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പം പലർക്കും ഉള്ളൊരു സംശയമാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ ബോഡി മെഷർമെന്റ് എടുക്കാനായിട്ട് വളരെ ഈസിയാണ്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ ബോഡി മെഷർമെന്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ബോഡിയും തന്നെ അളവെടുത്ത് നമുക്ക് ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ട മെഷർമെന്റ്സ് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എല്ലാവർക്കും മെയിൻ ആയിട്ട് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് പിടിക്കും, ഇവിടും താഴെ വരെ ഒരാൾ പിടിച്ചു തരണമല്ലോ, അങ്ങനെയുള്ളൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ മെഷറിംഗ് ടേപ്പാണ്. ഈ മെഷറിംഗ് ടേപ്പിന്റെ ഇഞ്ചസിന്റെ ഭാഗമാണിത്. ഈ വലിയ സംഖ്യകൾ കാണുന്നതാണ് ഇഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സൈഡിൽ ചില ടേപ്പുകളിൽ സെന്റിമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ടേപ്പുകളിൽ ഇതേപോലെ സെന്റിമീറ്ററും ഇഞ്ചസും ഉണ്ടായിരിക്കും. ഇതേപോലെ ഇങ്ങനെ സെന്റിമീറ്ററും ഇഞ്ചസും ഉണ്ടായിരിക്കും ഒരു സൈഡിൽ, കണ്ടോ. 1, 2, 3 എന്ന് പറയുന്നത് ചെറിയ ഗ്യാപ്പ് ഇട്ട് വരുന്നത് സെന്റിമീറ്ററും, ഈ ഒരു സൈഡിൽ കാണുന്ന വലിയ ഗ്യാപ്പ് ഇട്ട് കാണുന്ന ഇഞ്ചസും ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ബോഡി മെഷർമെന്റ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇഞ്ചസിൽ തന്നെ എടുക്കുക. നിങ്ങൾ സെന്റിമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെന്റിമീറ്ററിൽ എടുക്കുക. ഇനി അതേസമയം ഇഞ്ചസിലാണ് നിങ്ങൾ മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ എടുക്കുക, ഇടയ്ക്ക് വെച്ച് മാറ്റിയും മറിച്ചും എടുക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫുൾ ലെങ്ത് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് 1, 2, 3. നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു മിററിന്റെ ഫ്രണ്ട് നിൽക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ വലിയ അലമാരയുടെ വലിയ കണ്ണാടിയൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ മിററൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ ലെങ്ത് കാണത്തക്ക വിധം നമ്മൾ നിൽക്കുക. ഇനി മിറർ ഇല്ലെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 1, 2, 3 എന്നുള്ള ഭാഗം മുകളിൽ ഈ ഷോൾഡർ, അതായത് നമ്മുടെ ടോട്ടൽ ഈ ഒരു ഷോൾഡറിന്റെ, ഇവിടെ നിങ്ങോട്ട് കാണുന്ന ഈ ഒരു ഷോൾഡർ ടിപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ നേരെ സെന്ററിലായിട്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് മിററിൽ നോക്കണം. അപ്പൊ അത്രയും പ്രശ്നങ്ങളില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1, 2, 3 വരുന്ന ഭാഗം താഴേക്ക് ഇടുക, ടേപ്പ് താഴേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നോക്കുക, ഇവിടെ വരെ നമുക്ക് ലെങ്ത് വേണം നോക്കിയിട്ട് നമ്മൾ ടേപ്പ് ഇവിടെ കറക്റ്റ് ആയിട്ട് പിടിക്കുക. ഇവിടെ ഇത് കറക്റ്റ് ആയിട്ട് പിടിക്കുക. അപ്പോൾ നമ്മൾ താഴോട്ടുള്ള ഈ ഒരു പാർട്ടാണ് നമ്മൾ നേരെ താഴത്തേക്ക് ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് നമ്മളിങ്ങനെ താഴെ നമുക്ക് എത്ര ലെങ്ത് വേണം എന്നുള്ള ലെവലിൽ നമ്മൾ ടേപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ നിൽക്കുക. നേരെ നിന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഈ വയറിന്റെ ഇവിടെ ആയിട്ട് ഈ ടേപ്പ് ഒന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുക, നമുക്ക് വേണ്ട എത്ര ലെങ്ത് തന്നെയാണോ കിടക്കുന്നത്. നമ്മൾ കുനിയിപ്പം സ്വാഭാവികമായിട്ട് ലെങ്ത് കൂടുതലായിട്ട് തോന്നും. അപ്പം അങ്ങനെ ഒരു സാരത്തെ നിങ്ങൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നിങ്ങൾ ഒരു മിററിന്റെ ഫ്രണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ നോക്കാം. ഈ ലെവൽ മതി, കുറച്ചും കൂടെ ഇറക്കം വേണമെങ്കിൽ ഇങ്ങനെ ലെവൽ കൂട്ടിയിടാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ പിടിക്കുന്നുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ഈ പിടിക്കുന്നുണ്ടല്ലോ, ഈ പിടിക്കുന്നത് ഒരു ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. 48. അപ്പൊ എനിക്കിപ്പോ ഒരു 48 ലെങ്തിലാണ് വേണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ 48 എന്നുള്ള എന്റെ ഫിംഗർ പിടിച്ച് അവിടെ വരെയാണ് എന്റെ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. കട ഇതേപോലെ ഇങ്ങനെ എടുക്കുക. ഇനി കുറച്ചുകൂടെ ലെങ്ത് കുറച്ച് മതിക്കും. ഈ ടേപ്പ് മേളോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് മിറർ നോക്കും, നമുക്ക് ആ ലെങ്ത് നമുക്ക് കാണാം എവിടെയാണ് ടേപ്പ് കിടക്കുന്നത്, അവിടെ ഒരാളെ ലെങ്ത് ആയിരിക്കും. അപ്പൊ അത് നേരെ ഇതുപോലെ ഷോൾഡർ ടിപ്പിന് കറക്റ്റ് ഈ ഒരു ലെവൽ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ 41 അരയാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ഗാർമെന്റ് വേണമെങ്കിലും തയ്ക്കാം, ഇതിന്റെ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാം. നമ്മളിങ്ങനെ കുനിഞ്ഞു നോക്കുന്ന സമയത്ത് ലെങ്ത് സ്വാഭാവികമായിട്ട് കൂടും, തയ്ച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ലെങ്ത് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒരു മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഷോൾഡർ മെഷർമെന്റ് ആണ്. അപ്പൊ ഷോൾഡർ മെഷർമെന്റ് എടുക്കും, നിങ്ങൾ മിററിന്റെ ഫ്രണ്ട് നിന്നോളുക. നിങ്ങൾ ഓൾറെഡി നിങ്ങളിപ്പോ തയ്ച്ച ചുരിദാറിനൊക്കെ ഒരു പക്ഷേങ്കിൽ കഴുത്ത് ഒന്നിൽ ഇങ്ങനെ ഷോൾഡർ ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കൊരു ഡ്രസ്സ് തയ്ക്കുമ്പം ഷോൾഡർ ഏത് ലെവലിൽ കിടക്കണം, ഇറങ്ങിക്കിടക്കുവാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ അതിന് ആ ഡ്രസ് ഒന്ന് നേരെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടേക്കുക. കറക്റ്റ് നേരെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കറക്റ്റ് ഒന്ന് ലെവലിൽ ഡ്രസ്സെല്ലാം കറക്റ്റ് ആക്കിയെന്ന് വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ടേപ്പിന് ഈ 1, 2, 3 ഉള്ള ഭാഗം കഴുത്തിന്റെ പിറകിലൂടെ ഇതേപോലെ ഇങ്ങനെ എടുക്കുക, കണ്ടോ. ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് മിററിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ കണ്ടോ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് കാണാം. മിറർ ഇല്ലെങ്കിലും പ്രശ്നം വരുന്നത് ഇതുപോലെ ഇങ്ങനെ നോക്കി കറക്റ്റ് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത പോർഷനിൽ തന്നെയാണോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതുപോലെ എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് നിവർന്ന് നിൽക്കുക. നിവർന്ന് നിന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മെഷർമെന്റ് ഇതേപോലെ ഇങ്ങനെ എടുക്കുക, കണ്ടോ. കറക്റ്റായിട്ട് ഇതേപോലെ നിവർന്ന് നിന്ന് മെഷർമെന്റ് എടുക്കുക. മെഷർമെന്റ് എടുത്തിട്ട് ഈ സൈഡിലോട്ടാണ് 1, 2, 3 ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പൊ ഈ സൈഡ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ വിരൽ ഇങ്ങനെ കറക്റ്റ് പിടിച്ചു, വേണ്ട ലെവലിൽ ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ഇതേ പിടിച്ചു, കണ്ടോ. ഇതേപോലെ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഞാൻ ഇതുപോലെ ടേപ്പ് മെഷർമെന്റ് നോക്കുവാണ്. എനിക്ക് 14 ഇഞ്ചാണ് ഷോൾഡർ. എന്റെ ഗാർമെന്റ്സിനൊക്കെ 14 ഇഞ്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. കൃത്യം 14 ഇഞ്ച് ഷോൾഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേ രീതി നിങ്ങൾക്ക് മെഷർമെന്റ് എടുക്കുക. പിന്നെ ഈ ഷോൾഡർ മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ കവിച്ച് പിടിച്ചൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതലായി പോകും. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് വെച്ച് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വേറെ പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഷോൾഡർ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ഒതുങ്ങും.
ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പൊ നിങ്ങൾ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് പിടിച്ചേക്കുക. ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. നമ്മുടെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഷോൾഡർ ഇങ്ങോട്ട് താഴുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് ഇടുമ്പോൾ ഒരു അര ഇഞ്ചൂടെ കൂടും. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ എടുക്കുന്നത് ഇപ്പം ഞാനൊക്കെ സ്ഥിരമായി എടുത്തെടുത്ത് ഒരു പക്ഷേ ഞാൻ കറക്റ്റ് ആയിരിക്കാം എടുക്കുന്നത്, പക്ഷെ നിങ്ങൾ തുടക്കക്കാരൊക്കെയാണ് ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്ന് പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഡ്രസ്സ് നിങ്ങളുടെ മെഷർമെന്റ് തയ്ച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഒരു അര ഇഞ്ചൂടെ കൂട്ടിയിട്ട് അത് റെഡിയാകും. ഇത് മിസ്റ്റേക്ക് പറ്റിയാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളുക, സെയിം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഷോൾഡറിന് ഇട്ടോളുക. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒതുങ്ങിയാണ് കിട്ടുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങും, താഴോട്ട് പിടിക്കുമ്പോൾ ലൂസായിട്ട് എറിവ് പിടിച്ചിട്ട് ഉടനെ വീതി വരും. കുഴപ്പമില്ല, ആ കറക്റ്റ് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് കൊണ്ട് ഒത്തിരി അങ്ങ് ചുരുങ്ങി കഴിഞ്ഞാൽ കയറി പിടിച്ചിരിക്കത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് ആം റൗണ്ട് മെഷർമെന്റ് ആണ്. നമ്മൾ ഷോൾഡർ മെഷർമെന്റ് എടുത്ത് ഇനി ആം റൗണ്ട് മെഷർമെന്റ് ആണ്. ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം കറക്റ്റ് ആയിട്ട് ഡ്രസ്സ് എല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലെ ഈ ഒരു കൈ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ടേപ്പ് ഇവിടുന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ഇട്ടു എന്നിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചു കണ്ടോ. എന്നിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിക്കുക, കറക്റ്റ് ആയിട്ട് ആം റൗണ്ട് പിടിക്കുക. നമ്മൾ കൈ താത്തിട്ട് കഴിഞ്ഞ് ഫിറ്റായിട്ട് നമുക്ക് തോന്നണം. ഇങ്ങനെ കൈ താത്തിടാൻ പറ്റാത്ത ലെവൽ വരില്ല, ഒത്തിരി മുറുക്കി പിടിച്ച് ഇങ്ങനെ താക്കാൻ ബുദ്ധിമുട്ട് വരില്ല, ആ ലെവൽ വരരുത്. കൈ താത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ റൗണ്ട് പിടിച്ചിട്ട് ഇതേപോലെ ഒരു ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റിൽ തന്നെ പിടിക്കുക. വൺ ഫിംഗർ ഉള്ളിലുണ്ട്, അപ്പോൾ ആ ഒരു ലൂസ് നമുക്ക് ഗാർമെൻറ്റിന് കിട്ടിക്കോളും. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് ഒരുപാട് ലൂസും വരില്ല. നമുക്ക് കൈ താത്തിടുമ്പോൾ ഒരു ഭയങ്കര ഫ്രീ ആകേണ്ട, എന്നാൽ കറക്റ്റ് ആയിരിക്കണം. വൺ ഫിംഗർ ഉള്ളിലുണ്ട് അതിൻ്റെ ആ ഒരു ഇത് മതി. ഇങ്ങനെ നിങ്ങൾക്ക് ആം റൗണ്ട് മെഷർമെന്റ് സ്വന്തമായിട്ട് ബോഡിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. താത്തൊന്നും പിടിച്ച് ആം റൗണ്ട് എടുക്കല്ല, ഈ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ്. പിന്നെ മസിൽ റൗണ്ട്, അത് ഈ പറഞ്ഞതുപോലെ വൺ ഫിംഗർ ലൂസിൽ നിങ്ങൾക്ക് മസിൽ റൗണ്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മസിൽ റൗണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് താഴ്ത്തി മസിൽ റൗണ്ട് ഇതേപോലെ എടുക്കാവുന്നതാണ്. സ്ലീവിന്റെ റൗണ്ടാണ് ഇനിയും പറഞ്ഞു വരുന്നത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഇനി ഇവിടെ എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് എടുക്കുന്നത് അവിടുത്തെ റൗണ്ട് ഇതേപോലെ വൺ ഫിംഗർ പിടിച്ച് ടൈറ്റ് ആയിട്ട് ഇതേപോലെ എടുക്കുക. ഒരു ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് കേട്ടോ, ഇതേപോലെ ഒരു ഫിംഗർ ഉള്ളിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കുക. എവിടെ വരെയാണോ സ്ലീവ് ലെങ്ത് അവിടെ വരെയുള്ള റൗണ്ട് എടുക്കുക. പിന്നെ സ്ലീവിന്റെ ലെങ്ത് എടുക്കുന്നത് ഇതേപോലെ ഈ 1, 2, 3 ഉള്ള ഭാഗം താഴ്ത്തി ഇട്ടിട്ട് എവിടെ വരെയാണോ ലെങ്ത് ഉള്ളത് ഇതേപോലെ ഇങ്ങനെ മെഷർമെന്റ് ചെയ്യുക. കണ്ടോ, ഇത്ര ലെങ്ത് ആണെങ്കിൽ ഈ ലെങ്ത്. ഷോൾഡർ ടിപ്പിൽ നിന്നാണ് ഞാൻ താഴത്തേക്ക് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ എടുക്കുക. ഫുൾ സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ കൈ ഒരു സ്ലീവ് താത്തിട്ടിട്ട് കണ്ടോ, അത് മിററിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതേപോലെ ലെങ്ത് എത്രയാണോ വേണ്ടത് ഇതേപോലെ ഇങ്ങനെ എടുക്കാം. സ്വന്തമായിട്ട് നമുക്ക് മെഷർമെന്റ്സ് എടുക്കുമ്പോൾ കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഒരാളെ ആശ്രയിക്കാതെ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഈ ബുദ്ധിമുട്ടി പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഇങ്ങനെ എടുക്കാം. ഇനി അടുത്തത് നെക്ക് വിഡ്ത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ കൃത്യം നെക്ക് വിഡ്ത്ത് ഈ പെഡലിയുടെ കറക്റ്റ് അകലം ഇതുപോലെ ബാക്കിൽ നിന്ന് തന്നെ കൃത്യം ഇങ്ങനെ എടുക്കുക. കറക്റ്റ് പെഡലിയുടെ അകലം ഇതേപോലെ എടുക്കുക. 6 ഇഞ്ച് ആണുള്ളത്. ഞാൻ നോർമലി തയ്ക്കുമ്പോൾ 2.5 ഇഞ്ച് ഇടും. തയ്യൽ തുമ്പെല്ലാം പോയി കഴിയുമ്പോൾ എനിക്ക് 6 ഇഞ്ച് കിട്ടാറുണ്ട് വൈഡ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് രീതിയിൽ എടുക്കാം. ഇനി ബോഡിയിൽ നിന്ന് നെക്ക് വിഡ്ത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് നിങ്ങൾ 12 ചെയ്താൽ മതി, ആ കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് നെക്ക് വിഡ്ത്ത് ആയിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വൈഡ് കൂട്ടി വേണ്ടവർക്ക് അതനുസരിച്ച് കൂട്ടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്ന പക്ഷേ ചെസ്റ്റ് റൗണ്ട് ആണ്. ചെസ്റ്റ് റൗണ്ട് ഈ ബാക്കിലൂടെ ഈ ടേപ്പ് ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. ബാക്കൊക്കെ കറക്റ്റ് ആയിട്ട് കവർ ചെയ്ത് കിടക്കണം, നേരെ തന്നെ ആയിരിക്കണം, ഇറങ്ങി ബാക്ക് കിടക്കരുത്. ഇതേപോലെ കറക്റ്റ് പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഫ്രണ്ടിലേക്ക് കറക്റ്റ് ഈ ഒരു സെൻറ്റർ പാർട്ടിലേക്ക് കൊടുക്കും. വൺ ഫിംഗർ ഈ ഒരു ഫിംഗർ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ എന്നിട്ട് റിലാക്സ് ആയിട്ട് നിൽക്കുക. കാര്യം ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ ഫിറ്റ് ആയിരിക്കും. എന്നിട്ട് കൈ രണ്ട് താത്തിട്ടിട്ട് കണ്ടോ, കൈ ഈ വെച്ച രീതി വെച്ചിട്ട് ഇതേപോലെ എടുക്കാവുന്നതാണ്. എനിക്ക് 36.5 ഉണ്ട് ചെസ്റ്റ് റൗണ്ട്. ഇങ്ങനെ വെച്ച് നോക്കാം, നമുക്കറിയാം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ 1, 2, 3 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇത് എവിടെയാണോ വന്ന് ജോയിന്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു ഫിംഗർ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ, ഇതേപോലെ ഇങ്ങനെ ചെസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ എടുക്കാം. പിന്നെ വരുന്നത് ബ്രസ്റ്റ് റൗണ്ട്. ഇതേ രീതിയിൽ തന്നെ ബ്രസ്റ്റ് റൗണ്ട്, മിഡ് വേസ്റ്റ് റൗണ്ട്, പിന്നെ നമുക്ക് വയറുണ്ടെങ്കിൽ വയറിൻ്റെ അവിടുത്തെ വണ്ണം, പിന്നെ ഹിപ്പ് റൗണ്ട്, സീറ്റ് റൗണ്ട്, കുറേ റൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ താഴത്തേക്ക് എടുത്ത് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു ചുരിദാറാണ് തയ്ക്കുന്നതെങ്കിൽ ടോപ്പ് തൊട്ട് സ്ലിറ്റ് വരെയുള്ള ലെങ്ത് ഇതേപോലെ മിററിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് ഈ ഷോൾഡർ ടിപ്പിൻ്റെ ഇവിടോട്ട് വെച്ചിട്ട് ലെങ്ത് ഇതേപോലെ ഇങ്ങനെ എവിടെ വരെയാണ് സ്ലിറ്റ് കിടക്കുക. നമ്മുടെ കൈ എത്തുമല്ലോ ആ പാർട്ടിലൊക്കെ, നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല. നേരെ തന്നെ ഇങ്ങനെ പിടിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഷോർട്ട് ടു സ്ലിറ്റിൻ്റെ ലെങ്ത് ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഫുൾ ലെങ്ത്, ഷോൾഡർ, ചെസ്റ്റ് റൗണ്ട്, ബ്രസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്, ആം റൗണ്ട്, സ്ലീവ് ലെങ്ത്, സ്ലീവ് റൗണ്ട്, മസിൽ റൗണ്ട്, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ എടുക്കാൻ സാധിക്കും. പിന്നെ നെക്കിൻ്റെ കഴുത്തിൻ്റെ ഇറക്കമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ
ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് മിറിന്റെ ഫ്രണ്ട് നിൽക്കണം നിൽക്കാം, നമുക്ക് ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണ്, മിറിന്റെ ഫ്രണ്ട് നിൽക്കാം. എവിടെ വരും? ഇപ്പം 6 ഇഞ്ച് വേണമെങ്കിൽ 6 ഇഞ്ച് രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്. ടേപ്പ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് നോക്കുമ്പോൾ ഈ ലെങ്ത് മതിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇതേപോലെ ഷോൾഡറിന്റെ ഈ ഒരു പോർഷന്റെ സെന്ററിലായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇറക്കം 6 ഇഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടത്. 6 ഇഞ്ചിന്റെ അവിടെ വെച്ച് ടേപ്പ് ഇങ്ങനെ ഒന്ന് മടക്കുക. മടക്കിയിട്ട് ഈ ലെവലിലോട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ലെങ്ത് മതി എന്നുള്ളത് നമുക്ക് മിറർ നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ സ്വന്തമായിട്ട് ബോഡി മെഷർമെന്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ. ഇനി ബാക്ക് കഴുത്തിറക്കം എടുക്കണമെങ്കിൽ ഈ 1, 2, 3 എന്നുള്ള ഈ ഒരു ഇഞ്ചസിന്റെ ഇത് തിരിച്ച് തലകുത്തനെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് മിറിന്റെ ഫ്രണ്ട് നോക്കണം. നമ്മൾ ഊഹിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കൈ പിടിച്ചാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് വേണ്ട ലെങ്തിൽ എത്തുകയായിരിക്കും. അപ്പൊ മിറിന് നോക്കിയിട്ട് ജസ്റ്റ് ഓക്കെ ആണോ നോക്കിയിട്ട് ഇതേപോലെ എടുക്കുക. അത് നമുക്ക് ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഇട്ട് കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുത്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പം ഇതേപോലെ മെഷർമെന്റ്സ് എല്ലാം എടുക്കുന്നത് എപ്പോഴും ഒരേ രീതികളിൽ തന്നെയാണ്. ഏത് ഗാർമെന്റ്സിനാണെങ്കിലും എന്തൊക്കെ മെഷർമെന്റ്സ് അതാത് ഗാർമെന്റ്സിന് വേണം ആ മെഷർമെന്റ്സ് നിങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളത് തുണിയിലേക്ക് ചെയ്യുമ്പോൾ ആ ഗാർമെന്റിന് വേണ്ട ലൂസ് സീം അലവൻസ് ഇതെല്ലാം ആഡ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന അതേ രീതിയിലല്ലല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തും. കഴുത്തിറക്കത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഷോൾഡർ കാൽക്കുലേഷൻസ് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് ആ ഗാർമെന്റ്സിന്റെ പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്യത്യാസങ്ങളൊക്കെ വരുത്താനായിട്ടുണ്ട്. അതൊക്കെ കൊടുത്തു വേണം നിങ്ങൾ ചെയ്ത് പോകാനായിട്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതൊക്കെ ഒരുപാട് ലിങ്ക് ആയിപ്പോൾ അത് നിങ്ങൾക്ക് പാറ്റേൺ കട്ട് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ സാധിക്കുള്ളൂ. ഒരുപക്ഷെ മുന്നത്തെ പല വീഡിയോസിലും നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പല പല കാര്യങ്ങളിലായിട്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം എന്നുള്ളത്. ഇനി പൂർണ്ണമായി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബോഡി മെഷർമെന്റ് എടുത്തും പല ബോഡിക്ക് അനുസൃതമായ രീതിയിൽ എടുത്തും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ബോഡിക്ക് അനുസൃതമായ രീതിയിൽ പാറ്റേൺസിന് അനുസൃതമായ രീതിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ കാര്യങ്ങൾ. ഓരോ ഗാർമെന്റ്സിലായിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ടൈലറിംഗ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഡ്രസ്സ് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു വീഡിയോ ആണിത്. ഇത് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് മെഷർമെന്റ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഈ ബോഡി മെഷർമെന്റ് എടുത്ത് വെച്ച ആ ഒരു രീതിയിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വലിയ കാൽക്കുലേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാതെ ഒരു ഗാർമെന്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഒരു കുർത്തിയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.